അഖിൽ സജീവൻ അറസ്റ്റിലായതോടെ നിയമനക്കോഴ തട്ടിപ്പിൽ വ്യക്തത വരുത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. പരാതിക്കാരൻ ഹരിദാസിന്റെ ആരോപണം സംശയത്തിന്റെ നിഴലിലായിരിക്കുന്ന സാഹചര്യത്തിൽ അഖിൽ സജീവിന്റെ അറസ്റ്റ് നിർണായകമാണ്. ഹരിദാസിനെ തിങ്കളാഴ്ച കന്റോൺമെന്റ് പോലീസ് ചോദ്യം ചെയ്യും. നിയമനക്കോഴ തട്ടിപ്പിൽ ഇടനിലക്കാരനും മുഖ്യ സൂത്രധാരനുമെന്ന് കരുതുന്ന അഖിൽ സജീവ ഒളിവിൽ കഴിയുമ്പോൾ പുറത്തുവിട്ട വീഡിയോയിലാണ് കേസിൽ കൂടുതൽ വഴിത്തിരിവുണ്ടായത്. ബാസിദിന്റെ സുഹൃത്തായ ലെനിൻ രാജിലേക്കും അഡ്വക്കേറ്റ് റയീസിലേക്കുമൊക്കെ പോലീസ് എത്തുന്നത് ഈ ആരോപണത്തിന് പിന്നാലെയായിരുന്നു. ഇത് ലെനിനും നീ പറയുന്ന വാസിദ് റയീസ് എന്നീ പറഞ്ഞ വക്കീലന്മാരുൾപ്പെടെയുള്ള അവരുടെ കൂട്ടുകെട്ടിൽ ശ്രീരൂപ് എന്ന പറഞ്ഞ വ്യക്തി ഉൾപ്പെടെ. തുടർന്ന് ഹരിദാസിനും ബാസിദിനുമെതിരെ പ്രതിയായ ലെനിനും രംഗത്ത് വരുന്നു. അതുവരെ വെളിച്ചത്തുണ്ടായിരുന്ന ഹരിദാസ പ്രതികരിക്കാതെ ആകുന്നു. എന്തായാലും ഹരിദാസ് പണം നൽകിയെന്ന ആരോപണം സത്യമെങ്കിൽ അത് ആർക്കാണ് ലഭിച്ചത്? അഖിൽ സജീവും ഹരിദാസും തമ്മിൽ മുൻപരിചയമുണ്ടോ? അങ്ങനെ ബാക്കിയായ ചോദ്യങ്ങൾക്ക് ഉടൻ ഉത്തരം കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. മറ്റൊരു പ്രതിയായ ലെനിൻ രാജും ഒളിവിലാണ്. വാദി പ്രതിയായി മാറിയെന്ന രീതിയിലേക്ക് നീങ്ങിയ നിയമനക്കോഴ തട്ടിപ്പിന്റെ പിന്നിലെ സത്യമെന്ത്? ഹരിദാസിനെയും അഖിൽ സജീവിനെയും ബന്ധപ്പെടുത്തി കേസിൽ കൂടുതൽ വ്യക്തത വരുത്താനാകുമെന്ന ഉറപ്പിലാണ് പോലീസുള്ളത്. അരുണമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം.